ഹായ് ഡിയർ, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സീക്രട്ട് കുക്കിംഗ് ഡയറീസ് ഇന്ന് ഫെബിയാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ എൻ്റെ കുറച്ച് വീഡിയോസിലായിട്ട് കമൻറ്റ് ബോക്സിലൂടെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ക്രോക്കറി കളക്ഷൻസ് വെച്ചൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ കളക്ഷൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ കണ്ടിട്ട് ചിലർക്കെങ്കിലും ഇതൊരു ആർഭാടായിട്ട് തോന്നുമായിരിക്കും, പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. കാരണം എനിക്ക് കുക്കിങ്ങിനോട് എത്ര ഇഷ്ടമുണ്ടോ അതേ ഇഷ്ടം തന്നെയാണ് ഈ ഒരു ക്രോക്കറി കളക്ഷൻസിനോട്. ഒരു വല്ലാത്തൊരു ക്രേസാണ് ഇതിനോട്. അപ്പോൾ യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് തരണേ. അതുപോലെ എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഒന്ന് അമർത്തിയേക്കുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരികയുള്ളൂ. ആദ്യം തന്നെ എൻ്റെ കയ്യിലുള്ള ഗോൾഡൻ തീമിലുള്ള കുറച്ച് കളക്ഷൻസാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗോൾഡ് തീമിൽ ഞാൻ ആദ്യം തന്നെ കാണിക്കുന്നത് ഈ ഒരു ഫ്ലാസ്ക്കാണ്, ഹോട്ട് ഫ്ലാസ്ക്. ഈ ഒരു ഐറ്റം ഞാൻ വാങ്ങിയത് അല്ലെങ്കിൽ ജിമ്മി ഗിഫ്റ്റ് മാർക്കറ്റ് എന്നാണ് കേട്ടോ. നല്ല ഭംഗിയാണിത് കാണാൻ. ഈ ഒരു കളക്ഷനിലുള്ള നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു ഗോൾഡൻ കളർ ജഗ്ഗാണ് കേട്ടോ. നല്ല ക്യൂട്ടാണ് കാണാൻ. അത് ഇതും ഞാൻ അവിടെ അലയിന്ന് ഒരു ഗിഫ്റ്റ് മാർക്കറ്റിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത്. അത് ഏതാ ഷോപ്പ് എന്നുള്ളത് എനിക്ക് കാര്യമായിട്ട് ഓർമ്മയില്ല. അടുത്തത് ഈ ഒരു ജ്യൂസ് ഗ്ലാസ്സാണ്, ഇതും അലയിന്ന് വാങ്ങിയതായിരുന്നു. ഹോം സ്റ്റൈൽ എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായത് ഈ ഗ്ലാസ്. അവിടെ ഓഫറിൽ കണ്ട സമയത്ത് വാങ്ങിയതായിരുന്നു കേട്ടോ. നേരത്തെ കാണിച്ച ആ ഒരു ജഗും അതുപോലെ ഈ ഐറ്റം ഞാൻ എല്ലാം ഒരു ഷോപ്പിൽ നിന്നായിരുന്നു വാങ്ങിയത്. ഇത് നല്ല ഭംഗിയാണ് കാണാൻ. ചെറിയൊരു ഹാൻഡിലുണ്ട്, സെർവിങ് ബൗളായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ ഇതും രണ്ട് ഹാൻഡിലോട് കൂടിയിട്ടാണ് ഈ ഒരു സെർവിങ് ബൗൾ വരുന്നത്. നല്ല ഭംഗിയാണ്. ഇതിൽ നമുക്ക് ഫുഡൊക്കെ സെർവ് ചെയ്തിട്ട് ഡൈനിങ് ടേബിളിൽ വെക്കുമ്പോൾ നല്ല കാണാൻ തന്നെ നല്ല രസമാണ്. ഗോൾഡൻ ബോർഡറോട് കൂടിയിട്ടുള്ള ഈ ഒരു സെർവിങ് പ്ലേറ്റ് ഞാൻ വാങ്ങിയത് ഡാനൂബിൽ നിന്നായിരുന്നു. എൻ്റെ മിക്കവാറും വീഡിയോസിൽ ഞാൻ ഈ ഒരു പ്ലേറ്റ് യൂസ് ചെയ്യാറുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുമാണ്. ഇതിൻ്റെ തന്നെ രണ്ട് മൂന്ന് ടൈപ്സ് ഉണ്ട് കണ്ടില്ലേ. ഇത് സ്ക്വയറിലാണ്, മറ്റേത് റൗണ്ട് ഷേപ്പിൽ. മൂന്ന് സെർവിങ് പ്ലേറ്റ്സ് ഉണ്ട്. അതുപോലെ കുറച്ച് വലിയ പ്ലേറ്റ് റൗണ്ട് ഷേപ്പിൽ. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഈ ഒരു ഗോൾഡ് തീമിലുള്ള സ്പൂൺ കളക്ഷൻസാണിത്. ഓരോ തവണ ഷോപ്പിങ്ങിന് പോകുമ്പം ഞാൻ അവിടെ കണ്ടു കഴിഞ്ഞാൽ വാങ്ങിയിട്ട് കളക്ട് ചെയ്ത് വെക്കുന്നതാണിതൊക്കെ. എല്ലാം കൂടി ഒന്നിച്ച് വാങ്ങുന്നതല്ല കേട്ടോ. ഈ ഒരു ഗോൾഡ് തീം എന്ന് പറയുന്നത് മനസ്സിൽ ഇങ്ങനെ ഒരു കളക്ഷൻ ആക്കി വെക്കണം എന്നുള്ളൊരു ഉദ്ദേശം ഉള്ളത് കൊണ്ട് തന്നെ ഷോപ്പിങ്ങിന് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഓരോന്നോരോന്നായിട്ട് വാങ്ങി വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു സെറ്റ് ആക്കി കൊണ്ടുവന്നത്. ഐറ്റംസ് എല്ലാം തന്നെ ഹൈ എൻഡ് ക്വാളിറ്റിയാന്ന് ഞാൻ പറയുന്നില്ല, കാരണം ചിലതൊക്കെ കാണാനുള്ള ഭംഗി മാത്രമേ ഉള്ളൂ. എന്നാലും തന്നെ അത് വലിയ വിഷയമില്ല, കാരണം നമ്മൾ ഇതൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്നില്ലല്ലോ, റഫായിട്ട് യൂസ് ചെയ്യില്ലല്ലോ. ഒക്കേഷണലി മാത്രം യൂസ് ചെയ്യുന്നതാണല്ലോ ഈ ഐറ്റംസ് എല്ലാം. അപ്പം അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് നമുക്കിത് തന്നെ ധാരാളം. ഇത് ഗോൾഡ് തീമിലുള്ള ഡിന്നർ സെറ്റാണിത്. എൻ്റെ കയ്യിൽ ഈ ഒരു സെറ്റാണുള്ളത്. ഏകദേശം 32 പീസ് വരുന്ന ഒരു സെറ്റാണ്. അതിലുള്ള ബൗളാണ് ഈ നിങ്ങൾ കാണുന്നത്. വൈറ്റ് ഓഫ് വൈറ്റും പിന്നെ ഗോൾഡൻ കോമ്പിനേഷനിലാണ് എൻ്റെ ആ ഡിന്നർ സെറ്റ് വരുന്നത്. കണ്ടില്ല, ഇത് സെർവിങ് ബൗളാണ്, ചെറിയ ബൗൾസ്. അതുപോലെ കപ്പ് ആൻഡ് സോസേഴ്സ് ഉണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈനാണ് അതിന് പുറമേ വരുന്നത്. നല്ല ഷൈനിങ് ആണ് കേട്ടോ. ഇത് എനിക്ക് കിട്ടിയത്, ഈ ഒരു കളക്ഷൻ കിട്ടിയത് ഹോം സെൻറ്ററിൽ നിന്നാണ്. 32 ആണോ 36 ആണോ എന്ന് ഓർമ്മയില്ല. അപ്പോൾ അത്രയും ഐറ്റംസ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. സെർവിങ് വലിയ സെർവിങ് ബൗള്, പിന്നെ സെർവിങ് ട്രേ ഉണ്ട്, പിന്നെ നമ്മുടെ നോർമൽ പ്ലേറ്റ്, പിന്നെ ഹാഫ് പ്ലേറ്റ്, കപ്പ് ആൻഡ് സോസർ, അങ്ങനെ ഉള്ള എല്ലാ ഐറ്റംസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സെറ്റാണിത്.
ഇതും ഗോൾഡൻ കളറിൽ വരുന്ന ലിഡോട് കൂടിയിട്ടുള്ള ഒരു സെർവിങ് ട്രേ ആണ്. അപ്പം അത്യാവശ്യം സ്വീറ്റ്സൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെടും. ഇത് ഞാൻ പക്ഷേ ഒരു ഷോ പീസായിട്ട് ഡൈനിങ് ടേബിളിൻ്റെ മേലെ വെക്കാറാണ് പതിവ്. ഇത് കണ്ടില്ലേ, ഇതും ഒരു സെർവിങ് ട്രേ ആണ്, സ്റ്റാൻഡോട് കൂടിയുള്ള ട്രേ. അടിയിൽ നമുക്ക് ക്യാൻഡിൽ കത്തിച്ച് വെക്കാൻ പാകത്തിനുള്ള ഒരു ട്രേ ആണ്, ഗ്ലാസ്സിലിട്ടാണ് അതിൽ വരുന്നത്. ഇത് എനിക്ക് ഈ ഒരു ഐറ്റം എനിക്ക് ഹോം സെൻറ്ററിൽ നിന്നാണ് കിട്ടിയത് കേട്ടോ. സ്നാക്സൊക്കെ സെർവ് ചെയ്യാൻ പാകത്തിനുള്ളൊരു പ്ലേറ്റാണിത്. അതിന് സോസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഐറ്റംസ് ഒഴിക്കാൻ പാകത്തിന് ഒരു ചെറിയൊരു പാർട്ടീഷൻ ഉണ്ട്, ഒരു റൗണ്ട് പാർട്ടീഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഐറ്റം എനിക്ക് കിട്ടിയിട്ടുള്ളത് ഹോം സ്റ്റൈൽ എന്നാണ്, അൺലൈനിലുള്ള ഹോം സ്റ്റൈൽ എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ്. അത്യാവശ്യം നല്ല പ്രോഡക്റ്റാണ്, നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ്. സ്പൂൺസ് ഇട്ട് വെച്ചിരിക്കുന്ന ഈ ഒരു നെറ്റ് ടൈപ്പ് ട്രേ റോട്ടീസൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറ്. അടുത്തത് ഓഫ് വൈറ്റ് ആൻഡ് വുഡൻ തീമിൽ വരുന്ന കുറച്ച് കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. കണ്ടില്ല, ഈ ഒരു കളക്ഷൻസ് ഫുള്ളായിട്ട് വരുന്നത് ഓഫ് വൈറ്റിലാണ്. അതുപോലെ അതിൽ തന്നെ വുഡൻ്റെ ചെറിയൊരു പോർഷൻ വരുന്ന രീതിയിലും ഉള്ള ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതും ഓരോന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാം. ഇതിലുള്ള മിക്കവാറും ഐറ്റംസ് സെറാമിക് ആണ് കേട്ടോ. ഇതിൻ്റെ കയ്യിലുള്ള സെറാമിക്കിൻ്റെ ഒരു കേക്ക് സ്റ്റാൻഡാണ്, ലിഡോട് കൂടിയിട്ടുള്ളൊരു കേക്ക് സ്റ്റാൻഡാണ്. ഇത് ഞാൻ യു എയിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്, ഒരു ഗിഫ്റ്റ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. ഈ ഒരു കേക്ക് സ്റ്റാൻഡ് എനിക്ക് കിട്ടിയത് 2XL എന്നാണ്. നല്ല ഭംഗിയുള്ള സ്റ്റാൻഡാണ്, കപ്പ് കേക്ക്സ് അതുപോലെ ഡോണറ്റ്സ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു പ്രോഡക്റ്റാണ്. ഷെല്ലിൻ്റെ ഷേപ്പിലുള്ള ഒരു സെർവിങ് ബൗളാണിത്, അതിൻ്റെ രണ്ട് പീസാണ് വരുന്നത്. നല്ല ഭംഗിയില്ല കാണാൻ. ഇതും സെറാമിക്കിൽ വരുന്ന രണ്ട് സെർവിങ് ബൗളാണ്, കുറച്ച് ഡെപ്ത് ഉള്ളൊരു ബൗളാണിത്. ഇതുപോലെ താഴത്തെ പോർഷനിൽ സ്റ്റാൻഡും വരുന്നുണ്ട്, അതിലേക്കൊരു ചെറിയ ഗ്രേ കളറിലുള്ള ഫ്ലോറൽ ഡിസൈനും ഉണ്ട്. വുഡൻ സ്റ്റാൻഡും പിന്നെ മൂന്ന് ചെറിയ ബൗളും, അങ്ങനെയുള്ള രണ്ട് സെറ്റ് എൻ്റെ കയ്യിലുണ്ട്. കണ്ടില്ല, ഈ ഒരു രീതിയിലാണ് അത് വരുന്നത്. എൻ്റെ താഴത്തെ പോർഷനിൽ വുഡനാണ്, മുകളിൽ മൂന്ന് ചെറിയ ബൗൾസും. അതുപോലെ സെറാമിക്കിൽ വരുന്നൊരു ടീ പോട്ടാണിത്. ഈ ഒരു ടീ പോട്ട് എനിക്ക് കിട്ടിയത് ഗിഫ്റ്റ് മാർക്കറ്റിൽ നിന്ന് തന്നെയാണ്. ഗിഫ്റ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത് ലോട്ടസ് ഗിഫ്റ്റ് എന്നാന്ന് തോന്നുന്നു എനിക്ക് ഞാൻ വാങ്ങിയിട്ടുണ്ടായത്. ഞാൻ മുൻപൊരു വീഡിയോയിൽ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതും വുഡൻ സ്റ്റാൻഡോട് കൂടിയുള്ള രണ്ട് സെർവിങ് ബൗളാണ്. നമുക്ക് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഇങ്ങനത്തെ ഐറ്റംസ് ഇടാൻ, അതുപോലെ സാലഡ്സൊക്കെ ഇടാൻ പാകത്തിനുള്ള ഒരു ട്രേ ആണിത്. നേരത്തെ കാണിച്ച ഫുഡ് വാമറിനേക്കാളും കുറച്ച് അത്യാവശ്യം നല്ല സൈസുള്ള ഫുഡ് വാമറാണിത്. ഇതിലാണ് ഞാൻ മിക്കവാറും ബിരിയാണി, മന്തി ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം സെർവ് ചെയ്യുന്നത്. അതുപോലെ ഇതൊരു സിസ്ലിംഗ് പാനാണ്, താഴെ വുഡൻ ട്രേ ഉണ്ട്, പിന്നെ നല്ല കാസ്റ്റ് അയണിൽ വരുന്നൊരു പാനാണിത്. അതിൻ്റെ ഹാൻഡിലാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് നാലെണ്ണം റൈറ്റിങ്സോട് കൂടി വരുന്ന സെർവിങ് പ്ലേറ്റാണ്. ഇതും എനിക്ക് ഹോം സ്റ്റൈലിൽ നിന്നായിരുന്നു കിട്ടിയത്. അതിനകത്തായിട്ട് ഇങ്ങനെ ചെറിയ രീതിയിലുള്ള റൈറ്റിങ്സ് ഉണ്ട്. അത്യാവശ്യം നല്ല രസമാണ് ഈ ഒരു പ്ലേറ്റ്സും കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഹൗസ് വാമിങ് ആവുന്നതിൻ്റെ ഏകദേശം ഒരു 1.5 വർഷം മുൻപ് ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കളക്ട് ചെയ്തിട്ട് ഫ്ലാറ്റിൽ കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഓരോ തവണകളായിട്ട് അങ്ങനെ കളക്ട് ചെയ്ത് വെച്ചത് കൊണ്ട് വലിയൊരു ഭാരമായിട്ട് തോന്നിയിട്ടില്ല. അതല്ലാതെ നമ്മളിപ്പോൾ ഹൗസ് വാമിംഗ് അടുപ്പിച്ചിട്ട് എല്ലാം കൂടി ഒന്നിച്ച് പോയി കളക്ട് ചെയ്യുക വാങ്ങാമെന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കൽ അല്ല. കാരണം നമ്മൾ ഉദ്ദേശിച്ച സാധനം ചിലപ്പം ആ സമയത്ത് കിട്ടണമെന്നില്ല. അപ്പം ആരായിരുന്നാലും ഹൗസ് വാമിംഗ് ഒക്കെ പ്ലാനിങ് ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ നമ്മളിങ്ങനെ ഈ വക ഐറ്റംസ് കളക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതാകുമ്പോൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഐറ്റംസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. മാത്രമല്ല നമുക്ക് വലിയൊരു എക്സ്പെൻസീവായിട്ട് തോന്നില്ല. കാരണം നമ്മൾ ഓരോ തവണ പോകുമ്പോഴും ചെറിയ ചെറിയ ഐറ്റംസ് അധികം എമൗണ്ടൊന്നും കൊടുക്കാതെയായിരിക്കും വാങ്ങുന്നുണ്ടാവുക. അത് നേരെ മറിച്ച് നമ്മളിപ്പോൾ ഒന്നിച്ച് പോയിട്ട് എല്ലാ ഐറ്റംസും ഒന്നിച്ച് വാങ്ങുകയാണെങ്കിൽ അതൊരു വലിയ ഹ്യൂജ് എമൗണ്ടായിട്ട് നമുക്കത് തോന്നാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെ വാങ്ങിയിട്ട് കളക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. പിക്കിൾസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഐറ്റം വാങ്ങിയത്. അതിൽ വരുന്ന സ്പൂണും സെറാമിക്കിൻ്റെതാണ്. അപ്പം നമുക്ക് ധൈര്യമായിട്ട് അത് സ്പൂൺ അതിലിട്ടും കൊണ്ട് തന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഈ ഒരു ഐറ്റം നിങ്ങൾ എൻ്റെ തിങ്കിച്ചൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകാം. ഈ ഒരു ട്രേ, 4 കമ്പാർട്ട്മെൻറ്റ്സ് വരുന്ന ഒരു ട്രേ, ഫ്രൂട്ട്സ് ഒക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ട്രേ ആണ്. നേരത്തെ കാണിച്ച ഡിന്നർ സെറ്റിന് മാച്ചിങ് ആയിട്ടുള്ള രീതിയിലുള്ള കുറച്ച് പ്ലേറ്റ്സും ബൗളും ഡീപ് ബൗൾസൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളിപ്പം ആ ഒരു ഡിന്നർ സെറ്റിൽ 6 പീസാണ് വരുന്നത്. ഇനിയിപ്പം എക്സ്ട്രാ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡിന്നർ സെറ്റ് അതുമായിട്ട് മാച്ച് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പാകത്തിലാണ് ഞാൻ ഈ ഐറ്റംസ് വാങ്ങിയിട്ടുള്ളത്. നാട്ടിൽ നിന്ന് UAE-ലേക്ക് പോകുന്നതിൻ്റെ 2 ദിവസം മുൻപാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ തിരിച്ചു പോകുന്നതിന് മുൻപ് എനിക്കെല്ലാം ഒന്ന് സോർട്ട് ചെയ്ത് ഓരോ ഭാഗത്താക്കിയിട്ട് നല്ല നീറ്റായിട്ട് വെക്കണം എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു. അപ്പോൾ 2 കാര്യവും നടന്നു, വീഡിയോ ഷൂട്ടിങ്ങും നടന്നു, അതുപോലെ ക്യാബിനകത്ത് എല്ലാം നല്ല സേഫായിട്ട് വെക്കുന്ന പരിപാടിയും കഴിഞ്ഞു. അതല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം പലതും പല ഭാഗങ്ങളിലായിട്ടായിരുന്നു ഉണ്ടായത്. ഇപ്പം എല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ച്, കാരണം ഇപ്രാവശ്യം വരുമ്പം കൊണ്ടുവന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു ഇതിൽ. അപ്പം എല്ലാം അവിടെ എവിടെയൊക്കെ ആയിട്ടായിരുന്നു ഉണ്ടായത്. അപ്പം അതെല്ലാം തന്നെ ഓരോന്ന് ഓരോ പെർട്ടിക്കുലർ ഏരിയയിൽ വെച്ചു. അപ്പം നെക്സ്റ്റ് വരുന്നതിൻ്റെ സെറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിലുള്ള ഐറ്റംസാണ്. ബ്ലാക്ക് തീമിലുള്ള കുറച്ച് ഐറ്റംസാണ്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കാണുന്ന ഈ ഒരു 2 റെഡിലിട്ട് ഇത് ഞാൻ ഹോം സെൻറ്ററിൽ നിന്നായിരുന്നു വാങ്ങിയത്. ഇതിൻ്റെ താഴത്തെ ബൗള് നമ്മൾ ഐറ്റംസ് എല്ലാം അവിടുന്ന് ഇങ്ങോട്ടേക്ക് കാർഗോ അയച്ച സമയത്ത് കാർഗോ ഇവിടെ എത്തുമ്പോഴേക്ക് അത് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടത്തോടുകൂടി വാങ്ങിയ 2 ഐറ്റം ആയിരുന്നു ഇത്. ഹോം സെൻറ്ററിൽ ഓരോ തവണയും ഓഫർ വരുന്ന സമയത്തായിരുന്നു ഞാൻ വാങ്ങിയത്. ഓഫർ ഉണ്ടെങ്കിൽ കൂടിയും അത് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. അപ്പം ഞാനിപ്പോഴും ഞാനിങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഞാൻ നോക്കും ഇതിന് പാകമായിട്ടുള്ള എന്തെങ്കിലും ഒരു ബൗൾ ടൈപ്പ് പ്ലേറ്റ്സ് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത്. ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതവിടെ ഇങ്ങനെ സേഫാക്കി വെച്ചിട്ടുള്ളത് നല്ലപോലെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇൻഷാല്ല എപ്പോഴെങ്കിലും അതിന് പാകമായിട്ടുള്ള ബൗൾസ് എവിടെയും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്രാവശ്യം അങ്ങോട്ടേക്ക് തിരിച്ചു പോകുമ്പോൾ അതിൻ്റെ മെഷർമെൻറ്റൊക്കെ എടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. എന്തായാലും ഇൻഷാല്ല തിരിച്ച് വരുമ്പോൾ നല്ലൊരു ബൗൾ എവിടെയെങ്കിലും ഒപ്പിച്ച് കൊണ്ടുവരണം. ഈ ഒരു ഐറ്റം ഹാൻഡിലോട് കൂടിയുള്ള ചെറിയൊരു സെർവിങ് പ്ലേറ്റാണ്. ഇത് നല്ല ഭംഗിയാണ്. ഇതിൻ്റെ തന്നെ ഗ്രീൻ അവിടെ അലയിൽ ഞങ്ങൾ കയ്യിലുണ്ടായിരുന്നു. റൈസ് ഐറ്റംസ് അതുപോലെ ഫ്രൈ ഐറ്റംസെല്ലാം സെർവ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു പ്ലേറ്റാണിത്. ഇത് എനിക്ക് കിട്ടിയത് ഹോം സെൻറ്ററിൽ നിന്ന് തന്നെയാണ്. ബ്ലാക്ക് കളർ മെലാമിനിൽ വരുന്ന 5 പ്ലേറ്റ്സാണിത്. ഇതിൽ നമുക്ക് കറി ഒഴിക്കാൻ വേണ്ടിയിട്ട് വേറെ തന്നെ കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. പണ്ട് നമ്മളിതിൻ്റെ സ്റ്റീലിൻ്റെ ഒക്കെ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുമായിരുന്നല്ലോ. അപ്പോൾ അത് തന്നെ നമുക്ക് മെലാമിനിൽ കണ്ട സമയത്ത് എന്തോ ഒരു കൗതുകം തോന്നി അങ്ങനെ വാങ്ങിയതാണ്. ഗീ റോസ്റ്റ് അതുപോലെ മസാല ദോശ പിന്നെ ദോശ ഐറ്റംസ് എല്ലാം സെർവ് ചെയ്യാൻ പറ്റിയ പ്ലേറ്റാണത്. കറിയും പിന്നെ ഗ്രേവിയൊക്കെ സെർവ് ചെയ്യാൻ പാകത്തിനുള്ള 2 റെഡ് കളറിലുള്ള ബൗൾസാണിത്.
ലിഡോട് കൂടിയിട്ടുള്ള ഈ ഒരു സെർവിങ് ട്രേയും എനിക്ക് കിട്ടിയത് ഹോം സെൻറ്ററിൽ നിന്നാണ്. പക്ഷേ ഈ ഒരു ഐറ്റവും ഇതിൻ്റെ ഹാൻഡിൽ കണ്ടില്ല, മുകളിലത്തെ പോർഷനിൽ ചെറിയൊരു ഡാമേജ് വന്നിട്ടുണ്ട്. അതും നമ്മൾ ഐറ്റംസ് ഇങ്ങോട്ടേക്കുള്ള ആ ഒരു ട്രാൻസിറ്റ് ടൈമിൽ എന്തോ സംഭവിച്ചതാണ്. അപ്പോൾ ചെറിയ ചെറിയ ഡാമേജസ് വന്നിട്ടുണ്ടായിരുന്നു കാർഗോ ഇങ്ങോട്ടേക്ക് അയക്കുന്ന കൂട്ടത്തിൽ. പക്ഷേ ഒരുവിധം എല്ലാ ഐറ്റംസും നല്ല സേഫായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ചില ഐറ്റംസും, അതും എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് മൂന്ന് ഐറ്റംസിനാണ് കാര്യമായിട്ട് ഡാമേജ് വന്നത്. അടുത്തത് കുറച്ച് ട്രാൻസ്പെറൻറ്റ് തീമിലുള്ള കുറച്ച് ഐറ്റംസാണ്. അതിൽ തന്നെ പുഡിംഗ് ട്രേസ്, പിന്നെ ഗ്ലാസ് ഐറ്റംസ്, പിന്നെ ജഗ് ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അതെന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ചെറിയ പാർട്ടിയൊക്കെ വരുമ്പോൾ ജ്യൂസ് ഒഴിച്ച് വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിസ്പെൻസറാണിത്. സ്റ്റാൻഡോട് കൂടിയാണ് ഈ ഒരു ഡിസ്പെൻസർ വരുന്നത്. നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ കയ്യിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പുഡിംഗ് ട്രേസ്. അപ്പോൾ ഇതിൽ തന്നെ വലുതും ചെറുതുമായിട്ടുള്ള എല്ലാ സൈസസും ഉണ്ട്. ഇതിലും മിക്കവാറും വാങ്ങിയത്, ഞാൻ ചെറുതൊക്കെ വാങ്ങിയത് ഞാൻ ഗിഫ്റ്റ് മാർക്കറ്റിൽ നിന്നാണ്. ഈ ഒരു വലിയ ട്രേ എനിക്ക് കിട്ടിയത് ഐക്കിയ എന്നാണ്. വലുത് കൂടാതെ ഇതിൻ്റെ നേരെ ചെറിയൊരു ട്രേയും എനിക്ക് ഐക്കിയ എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വലിയ ട്രേ കുറേ ആയിട്ട് നോക്കി നടക്കുന്നുണ്ടായിരുന്നു. വലിയൊരു പാർട്ടിയൊക്കെ വരുമ്പോൾ നമുക്ക് ആ ഒറ്റൊരു ട്രേ യൂസ് ചെയ്താൽ മതിയല്ലോ. അപ്പം അങ്ങനെ അത് കിട്ടിയത് ഐക്കിയ എന്നായിരുന്നു. പിന്നെ ബാക്കിയുള്ളത് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് വാങ്ങി കളക്ട് ചെയ്തതാണ്. ഇത് രണ്ട് ട്രാൻസ്പെറൻറ്റ് റൈസ് ബൗൾസ് ആണ്. അപ്പം അത്യാവശ്യം നല്ല വലിയ സൈസിലുള്ള ബൗളാണ്. ഈ ഒരു ഐറ്റം എനിക്ക് കിട്ടിയത് ഹോം ബോക്സിലാണ്. ഹോം ബോക്സിൽ ഇതൊക്കെ സ്ഥിരം കാണുന്ന ഐറ്റമാണ് കേട്ടോ. എൻ്റെ കയ്യിലുള്ള ഗ്ലാസ്സസ് ഇവയൊക്കെയാണ്. ഇത് ജ്യൂസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഗ്ലാസ്സാണ്. ഇതും ജ്യൂസിനായിട്ട് യൂസ് ചെയ്യുന്ന ഗ്ലാസ്സാണ്. ഇത് ഞാൻ യു എയിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ജ്യൂസ് ഗ്ലാസ്. ഇത് ഷോർട്ട്സ് ആണ്. അതായത് നമുക്ക് സുലൈമാനി അങ്ങനെയുള്ള ചെറിയ കുറച്ച് മാത്രം സെർവ് ചെയ്യേണ്ട ആവശ്യം വരുന്ന സമയത്ത് ഞാൻ ഈ ഒരു ഗ്ലാസ്സാണ് യൂസ് ചെയ്യാറ്. അതുപോലെ ചെറിയൊരു കപ്പ് ടൈപ്പ് ഗ്ലാസ്സാണിത്, ഹാൻഡിലോട് കൂടിയിട്ടുള്ള. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ മൂന്ന് പീസ് മാത്രമേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വെച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഞാൻ ഇതുപോലെ ഒരു ക്യാബിനിൽ വെച്ച് കൊടുക്കുക ചെയ്തത്. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ എൻ്റെ ട്രാൻസ്പെറൻറ്റ് തീമിലുള്ള കളക്ഷൻസ്. ഇതാണ് ഞാൻ പുഡിംഗ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ബൗൾസ്. അപ്പോൾ ഇതിൻ്റെ 12 പീസസ് ആണുള്ളത്. അതുപോലെ ഗുലാബ് ജാമുൻ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ബൗൾസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ പുഡിംഗ് ബൗൾസിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഒന്നും ഇല്ല എൻ്റെ അടുത്ത്. ആകെ ഒന്നോ രണ്ടോ ഇങ്ങനെയുള്ള ഐറ്റംസും പിന്നെ കുറച്ച് ഡിസ്പോസിബിൾ ആയിട്ടുള്ള ചെറിയ ചെറിയ ബൗൾസ് വരുന്നുണ്ടല്ലോ, അപ്പോൾ അതും മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. 2XL ഫർണിച്ചർ അവിടുന്ന് വാങ്ങിച്ച കുറച്ച് കപ്സാണിത്. ബ്ലൂ കളർ അതുപോലെ പിങ്കിൻ്റെ ഷെയ്ഡിൽ ഒരു കപ്പ് ആൻഡ് സോസർ അതാണ് വരുന്നത്. ഈ ഒരു ടീ പോട്ട് ഇത് എനിക്ക് കിട്ടിയത് ഹോം സെൻറ്ററിൽ നിന്നാണ്.
സ്റ്റീലിൽ വരുന്ന ഒരു സെർവിങ് ട്രേ ആണിത്. ഒരു റെഡ് ഹാൻഡിലോട് കൂടിയിട്ടുള്ള സെർവിങ് ട്രേ. ഞാനിത് റൈസൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു വലിയ ട്രേ എനിക്ക് കിട്ടിയത് ഐക്കിയ എന്നാണ് കേട്ടോ. കട്ട്ലറി സെറ്റ് എനിക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ കിട്ടണമെന്നുള്ള നിർബന്ധമുണ്ടായിരുന്നു. മാത്രമല്ല മാർക്കറ്റിൽ നിന്ന് നമ്മൾ വാങ്ങുന്നത് മിക്കവാറും പെട്ടെന്ന് കളറൊക്കെ ഫെയ്ഡാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് എനിക്കിത് പാനമറേറ്റ്സ്ന്നാണ് ഈ ഒരു സെറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ 12 പീസ് വരുന്ന രീതിയിൽ രണ്ട് സെറ്റാണ് നമ്മൾ വാങ്ങിയിട്ട് സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്. ഇത് കൂടാതെ റഫായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ തന്നെ സെറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന കപ്സ്, ചായക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന കപ്സാണിത്. ഇതും ഹോം സെൻറ്ററിൽ തന്നെയാണ് എനിക്ക് കിട്ടിയത്. ഡെയിലി നമുക്ക് യൂസ് ചെയ്യാനുള്ള പ്ലേറ്റ്സ്, അതുപോലെ ബൗൾസ്, അങ്ങനത്തെ ഇതെല്ലാം തന്നെ ഐക്കയിലുള്ള ആ ഒരു വൈറ്റ് കളക്ഷൻ ഉണ്ടല്ലോ, അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡിന്നർ സെറ്റ് എന്നുള്ള ഐറ്റംസ് ഒന്നും എടുക്കാറില്ല. അത് അത്യാവശ്യം ഇങ്ങനെ പാർട്ടിയും ഗസ്റ്റൊക്കെ വരുമ്പോൾ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം ഈ ഒരു ഐക്കയിലുള്ള ആ ഒരു വൈറ്റ് കളക്ഷൻ അത്യാവശ്യം നല്ല സാധനമാണ്. കളർ ഫെയ്ഡിങ്ങോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല. അതുപോലെ എൻ്റെ കയ്യിലുള്ള സ്പാച്ചുലാസ്, അതിൻ്റെ എല്ലാം കളക്ഷൻസ് ഇതാ ഈ ഒരു ക്യാബിനിലാണ് വെക്കുന്നത്. ഇതുകൂടി ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വെച്ചാൽ അത്യാവശ്യം വലിയ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിപ്പോൾ. അപ്പോൾ ഇതിനായിട്ട് വേറൊരു വീഡിയോ ചെയ്ത് കാണിക്കാം. എല്ലാ ഐറ്റംസും ഉണ്ട്. ഇതും ഒരുവിധം എല്ലാം തന്നെ യു എയിൽ നിന്ന് തന്നെ കളക്ട് ചെയ്തതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ക്രോക്കറി കളക്ഷൻസ്. അപ്പോൾ ഇതിലുള്ള എന്തെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് വാങ്ങണം എന്നുള്ള താല്പര്യം ഉണ്ടെങ്കിൽ, ഇപ്പോൾ നാട്ടിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ അവർക്കിത് വേണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഡയറക്റ്റ് വന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഇൻഷാല്ല ആ ഒരു ഐറ്റം അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിൽ ഞാൻ എൻ്റെ അബായയുടെ കാർഗോ അയക്കുമ്പോൾ ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ എന്നോട് പലരും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഹൗസ് വാർമിംഗ് വരുന്നുണ്ട്, അപ്പോൾ അവിടത്തേക്കുള്ള ഐറ്റംസ് എല്ലാം തന്നെ സെറ്റാക്കിയിട്ട് എനിക്ക് കാർഗോ അയച്ചു തരുന്നു എന്നൊക്കെ പലരുമായിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അലഹമ്മദില്ല, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അവർ ഒരു വിശ്വാസം അർപ്പിച്ചിട്ടാണല്ലോ അവർ ഞങ്ങളടുത്ത് വന്ന് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എന്നെ വന്ന് കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് എന്തായാലും കൊടുക്കുന്നതാണ്. എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. ഇൻഷാല്ലാ ഒരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.